ആസിയ നഗറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതസഭയുടെ ഏടികളിൽ നൂതന അധ്യായം കുറിച്ച് വിശുദ്ധിയുടെ പദവികളിലേക്ക് ഉയർത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെയും യെവുപ്രാസ്യാമിയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിനെ തുടർന്നുള്ള ദേശീയ നന്ദിയർപ്പണ സമ്മേളനം നടക്കുന്ന കാക്കനാട് രാജഗിരി വാലി ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആത്മീയതയിൽ നിന്നുകൊണ്ട് ലൗകികമായ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ വ്യക്തിയാണ് ചാവറയച്ചൻ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശ്വരപ്രസാദമുള്ള മനുഷ്യനെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരേ സമയം ധ്യാനയോഗിയും കർമ്മയോഗിയുമായിരുന്നു ചാവറയച്ചൻ. ഒരു വ്യക്തിയിൽ ധ്യാനയോഗവും കർമ്മയോഗവും ഒത്തുചേരുമ്പോൾ ആ വ്യക്തിയിലൂടെ സമൂഹത്തിന് വലിയ നന്മകളുണ്ടാകുന്നു. വിശുദ്ധ ചാവറ പിതാവ് സ്ഥാപിച്ച CMC സഭയിലെ പുത്രിയാണ് വിശുദ്ധ യെവുപ്രാസ്യാമ. സഭ സ്ഥാപിച്ച പിതാവും സഭയിലെ തന്നെ പുത്രിയും, അതായത് പിതാവും മകളും ഒരേ സമയം വിശുദ്ധരായതിൻ്റെ ചരിത്രപ്രധാനമായ അത്യപൂർവ മുഹൂർത്തത്തിനാണ് നാം സാക്ഷികളായത്. ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തിൻ്റെ സ്വന്തമാവുക, ഇതായിരുന്നു കർമ്മലിയുടെ ധീരപുത്രി വിശുദ്ധ യെവുപ്രാസ്യാമയുടെ ഹൃദയാന്തർദാഹം. പ്രാർത്ഥിക്കുന്ന അമ്മ, സഞ്ചരിക്കുന്ന സക്രാരി എന്നീ നാമങ്ങളിലാണ് അമ്മ അറിയപ്പെട്ടിരുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന മേഖലകളിലും സാംസ്കാരിക രംഗത്തും അതുല്യമായ സംഭാവനകൾ നൽകിയ നവോത്ഥാന നായകനാണ് വിശുദ്ധ ചാവറയച്ചൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. നമുക്ക് ഇവിടുത്തെ ദിവ്യകാരുണ്യ ചാപ്പൽ പരിചയപ്പെടാം. ക്കൊപ്പം ചാവറയച്ചൻ്റെയും യെവുപ്രാസ്യാമിയുടെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചാപ്പലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നവംബർ 14 കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഈ തിരുശേഷിപ്പുകൾ വിശ്വാസികളുടെ പ്രാർത്ഥനാ നിർഭരമായ അകമ്പടിയോടുകൂടി ഇവിടെ എത്തിക്കുകയും ഈ ചാപ്പലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ നാനാജാതി മതസ്ഥർ ഇവിടം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളെ വളരെയധികം സ്നേഹിക്കുന്ന ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിനം പ്രതി ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നന്ദിയർപ്പണ സമ്മേളനം നടക്കുന്ന ചാവറ യെവുപ്രാസ്യ നഗറിലുള്ള പന്തലിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിനോടനുബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ രാജഗിരി വാലിയിൽ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1 കിലോമീറ്ററോളം നീളവും 1.5 കിലോമീറ്ററോളം വീതിയുമുണ്ട് ഈ പന്തലിന്. സമ്മേളന നഗരിയിലെ മുഖ്യ ആകർഷണം തിരുക്കർമ്മങ്ങൾ നടക്കുന്ന പ്രധാന വേദി തന്നെയാണ്. പ്രധാന വേദിക്ക് പുറമെ സമ്മേളന നഗരിയെ 13 സെക്ടറുകളായാണ് തിരിച്ചിരിക്കുന്നത്. ചാവറ യെവുപ്രാസ്യ നഗരിയിലെ ചടങ്ങുകൾ നടക്കുന്ന പന്തലിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണിത്. ഈ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് പ്രധാന വേദി. ഇവിടെയാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. പ്രധാന വേദിയുടെ വലതുഭാഗത്ത് 1000 സീറ്റുകളാണ് സന്യാസിനികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വേദിയുടെ ഇടതുഭാഗത്ത് നീല നിറത്തിൽ കാണുന്നത് ശബ്ദവെളിച്ച നിയന്ത്രണ സംവിധാനങ്ങളാണ്. സ്റ്റേജിന്റെ തൊട്ടുമുമ്പിൽ ആദ്യത്തെ സെക്ടറിൽ പാത്വേക്ക് ഇരുവശങ്ങളിലുമായി 1500 VVIP സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3000 VIP സീറ്റുകളാണ് രണ്ടാമത്തെ സെക്ടറിൽ ഉള്ളത്. തുടർന്നു വരുന്ന 11 സെക്ടറുകളിലായി 35000 സീറ്റുകളാണ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പങ്കെടുക്കുന്നവരുടെ സൗകര്യാർത്ഥം ഓരോ സെക്ടറുകളിലുമായി
അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 10 വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. വേദിയിലെ കർമ്മങ്ങൾ ദൃശ്യമാക്കുവാൻ പന്തലിന്റെ വിവിധ ഭാഗങ്ങളിലായി 25 LED വാളുകളും 100 CCTVകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 40,000 കസേരകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ കസേരയിലും ലഘുഭക്ഷണവും കുടിവെള്ളവും സജ്ജീകരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഇടയന്തരത്ത്. എറണാകുളം മുങ്കമാലി അതിരൂപതയിൽ ആലഞ്ചേരി പിതാവിനോടൊപ്പം ഞാൻ സേവനം ചെയ്യുന്നു. ഞാൻ സംസാരിക്കുന്നത് 29 വിശുദ്ധ കർമ്മങ്ങളും പൊതുസമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്നാണ്. ആദ്യമായിട്ട് 23 വത്തിക്കാനിൽ വെച്ച് മാർപ്പിട പ്രഖ്യാപനത്തിന് ശേഷം ഭാരതസഭയിൽ നടക്കുന്ന മനോഹരമായ കർമ്മങ്ങൾക്ക് എൻ്റെ സ്നേഹവും ആദരവും വാത്സല്യവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. ജാതി മത വർഗ വർണ്ണവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് സഭയിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങിത്തിരിച്ച രണ്ട് വിശുദ്ധരായ വ്യക്തികളുടെ ഓർമ്മകൾ 29 ഉച്ച കഴിയുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധിക്കുന്ന എല്ലാവരും വന്ന് പരിപാവനമായി കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും പൊതുസമ്മേളനത്തിൽ തങ്ങളുടെ സജീവ പങ്കാളിത്തം നൽകിക്കൊണ്ടും നമുക്ക് ഈ പരിപാടിയെ വിജയപൂർണ്ണമാക്കാം. ആ വരുന്നത് വഴിയായിട്ട് ദൈവത്തിൻ്റെ സ്പർശം ലഭിക്കുവാനായിട്ട് ഈ രണ്ട് വിശുദ്ധാത്മാക്കൾ വഴിയായി നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വാഗതമരുളുന്നു, സ്നേഹപൂർവ്വം വരിക. മനോഹരമായ പന്തൽ, എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയും ഭാരതസഭയ്ക്ക് ലഭിച്ച ഈ സമ്മാനത്തിന് ദൈവത്തോട് എന്നും കടപ്പാടുള്ളവരായിരിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ചാവറ യൗപ്രാസ്യ നഗറിലേക്കുള്ള റൂട്ട് മാപ്പിലേക്ക് കടക്കാം. തൃപ്പൂണിത്തറ ഭാഗത്തു നിന്ന് വരുന്നവർ കരിങ്ങാച്ചിറ വഴി വിളക്കു ജംഗ്ഷനിലെത്തി ഇരുമ്പനം ടോൾബൂത്ത് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇൻഫോ പാർക്ക് റോഡിന്റെ മെയിൻ ഗേറ്റിലെത്തുക. ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ വൈറ്റില സിഗ്നൽ ക്രോസ് ചെയ്ത് പൈപ്പ് ലൈൻ സിഗ്നലിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് കാക്കനാട് റൂട്ടിലൂടെ പടമുകൾ ജംഗ്ഷനിൽ എത്തുക. സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് ഇൻഫോ പാർക്ക് റോഡിന്റെ മെയിൻ ഗേറ്റിൽ എത്തുക. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്നവർ NH-47 കളമശ്ശേരി HMD ജംഗ്ഷനിൽ വന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ പ്രവേശിച്ച് ഭാരത് മാതാ കോളേജിന്റെ മുൻപിലൂടെ വന്ന് ഇൻഫോ പാർക്ക് റോഡിന്റെ മെയിൻ ഗേറ്റിന് മുൻപിൽ എത്തിച്ചേരുക. 2000 കാറുകൾ ഇൻഫോ പാർക്ക് റോഡിലും രാജഗിരി ക്യാമ്പസിലുമായി പാർക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമ്മേളനത്തിന് എത്തിച്ചേരുന്നവർ അവരവരുടെ വാഹനങ്ങളിൽ വിശുദ്ധരുടെ ഛായാചിത്രങ്ങളോ പേപ്പൽ പതാകകളോ ബാനറുകളോ അതുമല്ലെങ്കിൽ വെള്ളക്കടലാസിൽ ലേഖനം ചെയ്ത പോസ്റ്ററോ നിർബന്ധമായും പതിപ്പിച്ചിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ട്രാഫിക് പാർക്കിംഗ് ക്രമീകരണങ്ങൾക്കായി പോലീസുകാരും വോളണ്ടിയേഴ്സും ഉൾപ്പെടുന്ന 10 ഇൻഫർമേഷൻ സെന്ററുകൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായ തൃപ്പൂണിത്തറ വിളക്കു ജംഗ്ഷൻ, വാഴക്കാല, കാക്കനാട്, HMD ജംഗ്ഷൻ, ഭാരത് മാതാ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. ചാവറ യവപ്രാസ്യ നഗറിലേക്ക് കടന്നുവരുന്ന വിശ്വാസികളെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ ഇതുപകരിക്കും. എല്ലാവരും അവരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേരളത്തിൽ നിന്നും 2 പുണ്യാത്മാക്കളെ ലഭിക്കുക വഴി കേരള കത്തോലിക്കാ സഭ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് മുമ്പിൽ ആദരിക്കപ്പെടുന്ന പുണ്യമുഹൂർത്തത്തിന് ഈ 23 നാം സാക്ഷികളായി. ഈ മാസം 29 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 ആരംഭിക്കുന്ന ദേശീയ നന്ദി പ്രകാശന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിശുദ്ധ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സീറോ മലബാർ ചർച്ച് മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരിയാണ്. മുഖ്യ സന്ദേശം നൽകുന്നത് സീറോ മലങ്കര ചർച്ച് ആർച്ച് ബിഷപ്പ് മോർ കാർഡിനൽ ക്ലെമിസ് കാതോലിക്കോസ് ആണ്. ആർച്ച് ബിഷപ്പുമാരായ മാർ സൂസേപ്പാക്യം, മാർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കേരളത്തിൽ നിന്നുള്ള മറ്റു മെത്രാപ്പോലീത്തമാർ, മെത്രാൻമാർ എന്നിവരും കേരളത്തിനു പുറത്തു നിന്നും ലക്നൗ, ജബൽപൂർ, മീററ്റ്, ഭോപ്പാൽ, ആഗ്ര എന്നിവിടങ്ങളിൽ നിന്നുമെത്തുന്ന മെത്രാപ്പോലീത്തമാരും മെത്രാൻമാരും അടങ്ങുന്ന 100 മേലധ്യക്ഷന്മാരും മറ്റു വൈദിക ശ്രേഷ്ഠരും സന്യാസ സന്യാസിനികളും ഈ വിശുദ്ധ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നു. തുടർന്നുള്ള പൊതുസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ അധ്യക്ഷപദം അലങ്കരിക്കും. മറ്റു ജനപ്രതിനിധികളും സഭാ മേലധ്യക്ഷന്മാരും പ്രസ്തുത സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കും. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച വിശുദ്ധ ചാവറയച്ചനും ദൈവത്തെ ഹൃദയത്തിലും ജീവിതത്തിലും പൂർണ്ണമായി ഉൾക്കൊണ്ട വിശുദ്ധ യേവുപ്രേസ്യാമയും മാറുന്ന മനുഷ്യലോകത്തിന് ഒരു മാതൃകയാണ്. ഈ വരുന്ന നവംബർ 29 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 1:30 ചാവറ യേവുപ്രേസ്യ നഗരിയിൽ വെച്ച് നടക്കുന്ന
ദേശീയ നന്ദിയർപ്പണ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. Thank you.